ഹലോ ഓൾ, നമ്മൾ NMMS ന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. അപ്പോൾ NMMS എന്താണ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഗവൺമെൻറ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ എത്രയാണ് നമുക്ക് എത്ര ക്യാഷാണ് കിട്ടുക, അതുപോലെ തന്നെ എത്ര വരെയുള്ള ആളുകൾക്ക് എത്ര വരുമാന പരിധി വരെ എഴുതാം, ആർക്കൊക്കെ എഴുതാം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാവും അല്ലേ. ആദ്യം നമുക്ക് NMMS എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് ആണ്, NMMS ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഗവൺമെൻറ് ഇത് ഉദ്ദേശിക്കുന്നത്, ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസേർഡ് സ്കീമാണ്, അത് SCERT ആണ്, കേരളത്തിൽ SCERT ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് പ്രധാനമായും ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത്, ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ള, ഒരു മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അത്യാവശ്യം നല്ല ഒരു കോമ്പറ്റീവ് എക്സാം ഒക്കെ എഴുതി പിന്നെ മാർക്ക് വാങ്ങാനൊക്കെ പറ്റുന്ന കുട്ടികൾക്ക് അവരുടെ പഠനാവശ്യത്തിനടക്കം ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്, ആ ഒരു ലക്ഷ്യത്തിലാണ് യഥാർത്ഥത്തിൽ പിന്നെ NMMS ഗവൺമെൻറ് നടത്തുന്നത്. പ്രധാനമായും ഈ ഒരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു 8-ാം ക്ലാസ്സിലൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്, ആ ഒരു അവസ്ഥയൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ തുടക്കത്തിലടക്കമുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇത് എത്രയാണ് നമുക്ക് NMMS സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ എത്ര പൈസയാണ് നമുക്ക് കിട്ടുക അല്ലേ. ദ സ്കോളർഷിപ്പ് എമൗണ്ട് ഓഫ് റുപ്പീസ് 12,000 per annum is provided so that they could continue their secondary education. അവരുടെ സെക്കൻഡറി, അതായത് കുട്ടികൾക്കുള്ള സെക്കൻഡറി എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഓരോ വർഷവും 12,000 രൂപയാണ് നമുക്ക് കിട്ടുക. നമ്മൾ ഒരിക്കലും ഒരു പണമില്ലാത്തതിൻ്റെ പേരിൽ ആരും പഠനം നിർത്തരുത് എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ NMMS സ്കോളർഷിപ്പ് എഴുതി അത് കിട്ടുകയാണെങ്കിൽ, സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓരോ വർഷവും 12,000 രൂപ വെച്ച് 4 വർഷത്തേക്ക്, അതായത് 9, 10, +1, +2 ആ 4 വർഷത്തേക്കുള്ള 12,000 രൂപ വെച്ച് ടോട്ടൽ 48,000 രൂപയാണ് നമുക്ക് പണമായി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വലിയ ഒരു നല്ല ഒരു സ്കോളർഷിപ്പ് തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും ചെറിയ രൂപത്തിലെങ്കിലും ട്രൈ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സ്കോളർഷിപ്പ് കൂടിയാണ്. അപ്പോൾ ആ നിലക്ക് തന്നെ എന്ത് ചെയ്യുക, നമ്മളെല്ലാവരും അത് മനസ്സിലാക്കുക. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദ സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻ കൺസിസ്റ്റ് ഓഫ് ദ 2 ടെസ്റ്റുകളാണ് ഇതിലുള്ളത്. ഒന്ന് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്, അതായത് മാറ്റും അതുപോലെ തന്നെ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് സാറ്റുമാണ്. രണ്ട് പേപ്പേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളായിക്കൊണ്ടാണ് നമുക്ക് NMMS സ്കോളർഷിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മെൻ്റൽ എബിലിറ്റിയും അതുപോലെ തന്നെ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും, മാറ്റും സാറ്റും ആണുള്ളത്. ഇതിൽ ഓരോന്നിലും മാറ്റിലും സാറ്റിലും എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെ രൂപത്തിലാണ്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണെന്നുള്ളത് നമ്മളിനി അടുത്ത വീഡിയോസിൽ നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. ഇനി ആർക്കൊക്കെ ഇത് അറ്റൻഡ് ചെയ്യാം, അതാണല്ലോ നമുക്ക് ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഇത് സംഭവം കൊള്ളാം, പക്ഷേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആർക്കൊക്കെയാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ക്രൈറ്റീരിയസ് ആണ് പറഞ്ഞത്. ദോസ് ഹു പാസ് 7th standard വിത്ത് 55% ഓർ അബവ് ആണ്, അതായത് നമ്മൾ 7-ാം ക്ലാസ് 55% മുകളിൽ മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും അങ്ങനെ പാസ്സായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ, ഇനി SC ST ആണെങ്കിൽ 50% മതി, ആ രൂപത്തിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, NMMS എഴുതാവുന്നതാണ്. സ്റ്റുഡൻസ് ഹൂസ് പാരൻ്റൽ ഇൻകം ഫ്രം ഓൾ സോഴ്സസ് ഈസ് നോട്ട് മോർ ദാൻ 3,50,000 per annum. അതായത് നമ്മുടെ പാരൻസിനുള്ള ഇൻകം എല്ലാ സോഴ്സസ് നിന്നും കൂട്ടിയിട്ട്, അതായത് നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റിലുള്ള ആ ഒരു അമൗണ്ട് 3.5 ലക്ഷത്തിൽ കൂടാൻ പാടില്ല, ഒരു വർഷം 3.5 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ഇത് വലിയൊരു മാറ്റമാണ്, കാരണം കഴിഞ്ഞ വർഷം വരെ അത് 1.5 ലക്ഷമായിരുന്നു. 1.5 ലക്ഷം പാരൻ്റൽ ഇൻകം ഉള്ള ആളുകൾക്ക് മാത്രമേ NMMS എഴുതാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം മുതൽ ഒരുപാട് ആളുകൾക്ക് NMMS എഴുതാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഇൻകം ലിമിറ്റ് മാറ്റിയിട്ടുണ്ട്, 3.5 ലക്ഷത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു വർഷം 3.5 ലക്ഷം ഇൻകമുള്ള പാരൻസിൻ്റെ മക്കൾക്ക് വരെ എഴുതാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് എക്സ്ട്രാ ഇപ്രാവശ്യം NMMS എഴുതാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പല ആളുകൾക്കും അറിയില്ല. NMMS എന്ന് പറയുമ്പോൾ ആ 1.5 ലക്ഷത്തിന് താഴെയുള്ള ആളുകൾക്ക് മാത്രം എഴുതാൻ പറ്റുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, മിസ്സാക്കും. പക്ഷേ ഈ ഒരു മാറ്റം പല ആളുകളും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത് അറിയാത്തവർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയിച്ചു കൊടുക്കുക, ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ദ സ്റ്റുഡൻറ് ഷുഡ് ബി സ്റ്റഡിങ് ഇൻ റെഗുലർ ഗവൺമെൻറ് ഓർ എയ്ഡഡ് സ്കൂൾ, ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ റെസിഡൻഷ്യൽ സ്കൂള് അതുപോലെ തന്നെ പിന്നെ അത്തരത്തിലുള്ള പിന്നെ സ്കൂളുകളിൽ ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ ക്രൈറ്റീരിയാസ് ഒക്കെ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് NMMS എഴുതാവുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ അറ്റൻഡ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം. അപ്പോൾ ഇത് അറിയാത്ത ആളുകൾ, NMMS ഇങ്ങനൊരു സ്കോളർഷിപ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇപ്രാവശ്യം അത് എഴുതാൻ സാധിക്കുമെന്നുള്ള പുതിയ അറിവോ ഇല്ലാത്ത ആളുകൾക്കൊക്കെ നമ്മളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം.